അതേസമയം വിഴിഞ്ഞം സമരസമിതി കൺവീനർ ഫാദർ തിയഡോഷ്യസ് ഡിക്രേസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പോലീസിന്റെ FIR. വർഗീയ ധ്രുവീകരണത്തിനും കലാപത്തിനും ശ്രമിച്ചുവെന്നാണ് കണ്ടെത്തൽ വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുകയാണ്. അരുൺ, എന്തൊക്കെയാണ് FIR പറയുന്നത്? ഇന്നലെയാണ് മലപ്പുറം സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഫാദർ തിയഡോഷ്യസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ന് അതിൻ്റെ FIR വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മാസ്കറ്റ് ഹോട്ടലിൽ സംഘടിപ്പിച്ചിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ സെമിനാറിൽ ഈ സമരത്തിനെതിരെ ഫിഷറീസ് മന്ത്രിയായുത്ത അബ്ദുൾ റഹ്മാൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വൈദികൻ്റെ പരാമർശം വരുന്നത്. ഈ പരാമർശം ഇപ്രകാരമായിരുന്നു: ആ പേരിൽ തന്നെ, മന്ത്രിയുടെ പേരിൽ തന്നെ ഒരു തീവ്രവാദി ഉണ്ടെന്നായിരുന്നു പരാമർശം. അത്തരമൊരു പരാമർശം മന്ത്രിക്കെതിരെ മാത്രമല്ല മന്ത്രി അഹമ്മദ് ദേവർകോവിലിനെതിരെയും അദ്ദേഹം ഒരു പരാമർശം നടത്തുകയുണ്ടായി. ആ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ FIR പോലീസ് പറയുന്ന കാര്യം, ഇത്തരത്തിൽ മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെതിരെ തന്നെ നടത്തിയിട്ടുള്ള ഇത്തരമൊരു പരാമർശം സമൂഹത്തിൽ മതത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ സമൂഹത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള ചേരിതെറിവിനും വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിനും കലാപത്തിനും ലഹളയ്ക്കും ആഹ്വാനത്തിന് വഴിവെക്കുന്നതാണ് ഈ പരാമർശം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് ആളുകളെ പ്രകോപിപ്പിക്കുകയും തുടർന്ന് അക്രമസംഭവങ്ങൾക്ക് കാരണമാകാവുന്ന പരാമർശമാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അരുൺ, അതോടൊപ്പം തന്നെ വിഴിഞ്ഞം മാർച്ചിൽ ഹിന്ദു ഐക്യവേദിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നാണ് വിവരം. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? ഇന്നലെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം പദ്ധതി പ്രദേശത്തേക്ക് ഒരു ബഹുജന മാർച്ച് നടത്തിയിരുന്നു. പക്ഷേ പോലീസ് ഇതിന് അനുമതി നിഷേധിച്ചിരുന്നില്ല. പോലീസ് പല ഒരു നോട്ടീസും സംഘാടകർക്ക് നൽകിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഉച്ചഭാഷണി ഉപയോഗിക്കരുത്, പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടാകരുത് എന്നൊക്കെയാണ്. പക്ഷേ ആ പോലീസിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ഈ പദ്ധതി പ്രദേശത്തേക്ക് മാർച്ച് നടത്തിയിരുന്നു. മാർച്ച് പോലീസ് തടയുകയുണ്ടായി. ഈ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷ KP ശശികലയാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ പോലീസിൻ്റെ അനുമതിയില്ലാതെ ഇത്തരത്തിലൊരു മാർച്ച് നടത്തിയതിനെ KP ശശികലയെ ഒന്നാം പ്രതിയാക്കി. കണ്ടാലറിയാവുന്ന 700 പേർക്കെതിരെയാണ് ഇപ്പോൾ വിഴിഞ്ഞം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, കെ അരുൺകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.